നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഷാജീസ് കാർണിവൽ ഡയറിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ അധ്യായത്തിൽ മരുന്നുകളെക്കുറിച്ച്. മരുന്നുകൾ ഏലത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് തരമുണ്ട്. ഒന്ന് ഫംഗസ് ബാധ, നമുക്ക് കണ്ണിൽ കണ്ട് തിരിച്ചറിയാൻ പറ്റാത്ത രോഗാണുക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന്. രണ്ട് തണ്ടുതരപ്പൻ, ചൊറി, ത്രിപ്സ് എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട നമുക്ക് കണ്ണിന് തിരിച്ചറിയാൻ പറ്റുന്ന ഐറ്റംസിനുള്ള മരുന്ന്. അതിൽ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട തണ്ടുതരപ്പൻ, ചൊറി അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ള മരുന്നിനെക്കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. അതിൽ സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിച്ച് പരിചയമുള്ള ഐറ്റമാണ് ലാംഡ സൈക്ലോത്രിൻ. ഇതിൻ്റെ പല വേർഷൻസ് ഉണ്ട്. ഇത് സിഞ്ചന്റ കമ്പനിയുടെ ലാംഡ കരാട്ട എന്ന് അറിയപ്പെടും. ഇത് ടാറ്റ കമ്പനിയുടെ ലാംഡ റേവ ഫൈവ് എന്നറിയപ്പെടും. എച്ച് ഐ എൽ കമ്പനിയുടെ ലാംഡ ഹില്ലാംഡ എന്നറിയപ്പെടും. ഇതെല്ലാം കെമിക്കലുകൾ ഒന്ന് തന്നെയാണ്. ഈ മൂന്ന് ഐറ്റവും സാധാരണ കർഷകരെ ഓടിച്ചെന്ന് കടയിൽ ചെന്ന് കരാട്ട എന്ന് ചോദിക്കുമ്പോൾ ഇതേ കെമിക്കൽ എത്ര രൂപ വിലക്കുറവിൽ മറ്റ് കമ്പനികളുടെ കിട്ടാനുണ്ട് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയില്ലാതെയാണ് ചെല്ലുന്നത്. അതിനെക്കുറിച്ചൊരു ബോധവാന്മാരാകുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റു മറ്റ് കമ്പനികളുടെ ഈ പ്രോഡക്റ്റ് തന്നെ അതിലും വിലക്കുറഞ്ഞ്, അതായത് കരാട്ടയിലും വിലക്കുറവാണ് ഈ റൈവ ഫൈവ് എന്ന് പറയുന്നതിന്, അതിലും വിലക്കുറവാണ് എച്ച് ഐ എൽ കമ്പനിയുടെ ഹില്ലാമ്പയ്ക്ക്. ഇനി ഇതിന് വേറൊരു വേർഷൻ കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഇ സി എമൽഷൻ എന്ന് പറയുന്ന വേർഷനാണ്. അടുത്തത് സി എസ് ക്യാപ്സ്യൂൾ വേർഷൻ. ഇതും എച്ച് ഐ എല്ലിൻ്റെ ഉണ്ട്, ഹില്ലാമ്പ പ്ലസ് എന്ന പേരിൽ അറിയപ്പെടും. സിഞ്ചൻ്റെയുടെ ഉണ്ട്, മെറ്റഡോർ എന്നറിയപ്പെടും, സി എസ് വേർഷനാണ്. ഇതെല്ലാത്തിൻ്റെയും കെമിക്കൽ കണ്ടൻറ് ഒന്ന് തന്നെയാണ് ലാംഡ സൈക്ലോത്രിൻ. ഇതിൻ്റെ ഒപ്പം ഇത് തണ്ടുതരപ്പനായിട്ട് നമ്മളൊരു 22 മുതൽ 28 ദിവസം വരെ ഇടവേള കിട്ടും. കാലാവസ്ഥയാണ് പ്രധാനം. ചൂട് കാലാവസ്ഥയാണെങ്കിൽ മാക്സിമം 22 ദിവസമാണ് ഇടവേള വരാവുള്ളൂ. മഴക്കാലമാണെങ്കിൽ അതൊരു 28 ദിവസം വരെ നമുക്ക് ആ ഇടവേള നീട്ടിയെടുക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലാംഡ സൈക്ലോത്രിൻ എന്ന് പറഞ്ഞ മരുന്ന് നമ്മൾ തണ്ടുതരപ്പനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ മരുന്നിന് ഒരു പൊള്ളലുണ്ട്. സാധാരണ കർഷകർ അങ്ങനെയാണ് പറയുന്നത്. ഇതിനെ ആ പൊള്ളലിനെ ഒന്ന് പ്രതിരോധിക്കാനും, അങ്ങനെ പൊള്ളൽ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ചൊറി വരും, ആ പൊള്ളലിനെ ഒന്ന് പ്രതിരോധിക്കാനും തണ്ടുതുരപ്പനല്ലാതെയുള്ള നീരൂറ്റി കുടിക്കുന്ന വളരെ സൂക്ഷ്മജീവികളുണ്ട്. ചെറിയ ഈച്ച, ചെറിയ ചെറിയ പുഴുക്കൾ, ശരപ്പുഴു എന്നൊക്കെ പറയുന്നത്, അതുപോലെ തന്നെ ക്രിപ്സ് നീരൂറ്റി കുടിക്കുന്ന ഈച്ചയും ചെറിയ പ്രാണികളും. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ഇതിനോടൊപ്പം എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന സാധനമാണ് ഇമിഡ ക്ലോപ്രൈഡ്, ടാറ്റാമിഡ. ഇതിൻ്റെ വേറൊരു വേഷമുണ്ട്. ഇമിഡ ക്ലോപ്രൈഡ് തന്നെയാണ് വേറൊരു കമ്പനിയുടെ, ജോഷ് എന്നറിയപ്പെടുന്നത്. അതല്ലാതെ നമുക്ക് അതിന് പകരം ഉപയോഗിക്കാവുന്ന കെമിക്കലാണ് എച്ച് ഐ എല്ലിൻ്റെ തൈമെട്ടാസ്. ഇതിനും പകരം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫിനാൽഫോസ്. ഒക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത് എക്കാലക്സ്. ഈ എക്കാലക്സിൻ്റെ അതേ കണ്ടൻറ്റ് നമുക്ക് വേറെ കമ്പനി വരുന്നുണ്ട്. നോക്കുക, ഫിനാൽഫോസ് 25 EC. പിന്നെ ചൊറി വരാതിരിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് അതിൻ്റെ കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് അസിറ്റാമിപ്രൈഡ്. ഇങ്ങനെയുള്ള ഈ നാല് കണ്ടൻറ്റ്, ഒന്ന് കുനാൽഫോസ്, രണ്ട് അസിറ്റാമിപ്രൈഡ്, മൂന്ന് തൈമെറ്റാസം, നാല് ഇമിഡ ക്ലോപ്രൈഡ്, ഈ നാല് ഐറ്റവും നമുക്ക് ലാംഡ സൈക്ലോത്രിൻ്റെ കൂടത്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണം കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തണ്ടുതുരപ്പിനെയും ശരപ്പുഴുവിനെയും, അതായത് ചൊറി ഉണ്ടാക്കുന്ന ക്രിപ്സിനെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ബാക്ടീരിയയുടെ എഫക്റ്റ് ശരത്തിലുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് പ്ലാന്റോമൈസിൻ, അതുപോലെ തന്നെ ഈ ആൻറ്റിബാക്ടീരിയലാണ് കേസൈക്ലിൻ. ഇതിൻ്റെ തന്നെ വേറൊരു കണ്ടൻറ്റ് വരുന്നുണ്ട് ടാക്മൈസിൻ എന്ന് പറഞ്ഞു. ഈ പ്ലാന്റോമൈസിനൊക്കെ ആണെങ്കിൽ 200 ലിറ്ററിന് 40 ഗ്രാമാണ്. ഈ കേസൈക്ലിൻ അല്ലെങ്കിൽ ടാക്മൈസിൻ എന്നൊക്കെ പറയുന്നത് ഒരു ബാരലിന് 4 പാക്കറ്റ് വരെ, അത് ബാക്ടീരിയ ബാധയുടെ രൂക്ഷത അനുസരിച്ചാണ്
ഒരു പ്രതിരോധം പോലെയൊക്കെ ആണെങ്കിൽ മൂന്ന് ബാക്കറ്റ് യൂസ് ചെയ്താലും അത് നമ്മൾ ഈ പറയുന്ന ലാംഡയുടെയും അതിന് കൂടുതൽ ഉപയോഗിക്കുന്ന ട്രിപ്സിൻ ഉപയോഗിക്കുന്നതിൻ്റെയും കൂടെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിന് പകരമായിട്ടൊക്കെ ഈ തണ്ടുവരപ്പിൻ മരുന്നിന് പകരമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഐറ്റംസാണ് ടാറ്റയുടെ എത്തിയോൾ സൈപ്പർമെത്രിൻ എന്ന് പറയുന്നത്. എല്ലാവരും തന്നെ മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ടാകാം നഗാട്ട എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ടാറ്റയുടെ തന്നെ ഏറ്റവും പുതിയൊരു പ്രോഡക്റ്റാണ് നാനോ പ്രൊഡക്റ്റാണ് ടാറ്റ സമ്മിറ്റ്. ഇതെല്ലാം തണ്ടുവരപ്പിന് നല്ല ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ യു പി എല്ലിൻ്റെ വിരാട് എന്ന് പറയുന്ന കണ്ടൻറ്റ്, ഇതിൻ്റെ അതേ കണ്ടൻറ്റ് ഷാവാലാസിൻ്റെ നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഒരു പ്രോഡക്റ്റിന് സബ്സിഡിയറി ആയിട്ട് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഐറ്റംസിനെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ തപ്പിപ്പിടിച്ചെടുത്ത് നമുക്ക് മേടിക്കുന്നതിനും അത് പല കമ്പനികളുണ്ട് എന്നും അത് നമ്മൾ സാധാരണ പെട്ടെന്ന് പറഞ്ഞ് കേട്ട് അല്ലെങ്കിൽ കൂടുതൽ തഴക്കം അല്ലെങ്കിൽ പറഞ്ഞ് കേട്ട് പരിചയമുള്ള മരുന്നുകളല്ലാതെ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന പല മരുന്നുകളുണ്ടെന്നും പലതും നമ്മൾ സാധാരണ മേടിക്കുന്ന മരുന്നുകളേക്കാൾ പകുതിയോളം വിലക്കുറവിൽ നമുക്ക് കിട്ടുമെന്നും ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കോമ്പിനേഷൻസാണ് തണ്ടുതരപ്പിന് വേണ്ടിയിട്ട് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ഞാൻ എടുത്തു പറയാൻ സൂചിപ്പിക്കുന്ന ഒരു സാധനം തൈമെറ്റാസമാണ്. ഈ കെമിക്കല് ശരത്തിൻ്റെ വളർച്ചാ സമയത്ത് പുതിയതായിട്ട് ശരം വന്ന് തുടങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അടിച്ചു കൊടുക്കേണ്ട ഒരു ഇതാണ്. ഇതിൻ്റെ അളവ് 100 to 40 grams, 100 liters to 40 grams, 200 liters to 80 grams സാധാരണ ഈ തൈമെറ്റാസം എന്ന് പറഞ്ഞ കെമിക്കൽ നമ്മൾ തണ്ടുതരപ്പിൻ്റെ മരുന്നിൻ്റെ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. അത് ശരത്തിൻ്റെ വളർച്ച ടൈമിൽ നമ്മളത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരത്തിൻ്റെ കൊത്തിൻ്റെ ചൊട്ടയ്ക്കകത്ത് വരുന്ന വളരെ നീരൂറ്റി കുടിക്കുന്ന ചെറിയ പുഴുക്കൾ പ്രാണികൾ അവിടെ ഇരുന്ന് മുട്ടയിട്ട് വളരുന്ന ഐറ്റംസിനെ ശരിക്കും നിയന്ത്രിക്കാനുള്ള മരുന്നാണിത്. ഒരു രണ്ട് റൗണ്ട് ഒന്നട വിട്ട് രണ്ട് റൗണ്ട് ഈ തൈമെറ്റാസ് എന്ന് പറയുന്ന കെമിക്കൽ ശരത്തിൻ്റെ വളർച്ച സമയത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ശരത്തിൻ്റെ അറ്റം മുറിച്ച് കളയുന്ന പല ശരപ്പുഴു അതുപോലെ തന്നെ നീരൂറ്റി കുടിക്കുന്ന മറ്റ് ക്ഷുദ്രജീവികളെ നമുക്ക് നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ പറ്റും. ഈ ക്വിനാൽഫോസ് അതായത് എക്കാലക്സിൻ്റെ കണ്ടൻറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ കായ്ക്ക് നല്ല ഗ്ലേസിങ് കിട്ടുന്നതിനും ഈ ക്ഷുദ്രജീവികൾ നീരൂറ്റി കുടിച്ചിട്ട് ഈ വരപോലത്തെ ചൊറി ഉണ്ടാകുന്നതിന് പ്രതിരോധിക്കാനായിട്ട് നമുക്ക് പറ്റും. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറയുന്നു, ഈ മരുന്നിൻ്റെയൊക്കെ ഡോസേജ് വളരെ പ്രധാനമാണ്. ഒത്തിരി പേര് നിലവിൽ ഈ കരാട്ടെ എന്ന് പറയുന്ന കെമിക്കൽ അതായത് ലാംഡ സൈക്ലോത്തിന് ഈ കരാട്ടെ എന്ന് പറയുന്ന കെമിക്കൽ 200 liters to 200 ml വെച്ച് ചേർത്ത് ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ സ്വന്തം ചെടി ഒന്ന് നിരീക്ഷിച്ച് നോക്കുക, ആദായമുള്ള ചെടിക്ക് 200 liters to 200 ml എന്നുള്ള രീതിയിൽ ഈ കെമിക്കൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഗതി തണ്ടുതരപ്പിന് നല്ല പ്രതിരോധമാണ്. പക്ഷേ ആ ശരം വളരെ പെട്ടെന്ന് മൂത്തു പോയതുപോലെയും മുറിഞ്ഞു പോയതുപോലെയും ഉണങ്ങിപ്പോയതുപോലെയൊക്കെ ഒരു ഫീലിങ്ങിലേക്ക് വരും. അതായത് സാധാ കർഷകർ പറയുന്ന പോലെ ശരം ഒരു അരിമ്പ് തെളിഞ്ഞിട്ടുണ്ടാവില്ല, അതിനൊരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിന് നല്ല വേനൽക്കാലത്ത് നോർമൽ കണ്ടീഷനിൽ പ്രിഫർ ചെയ്യുന്ന അളവ് 200 liters to 120 ml ആണ്. അതിൻ്റെ ഒപ്പം നമ്മൾ ക്വിനാൽഫോസ് എന്ന് പറയുന്ന കണ്ടൻറ്റ് അതായത് എക്കാലക്സ് അല്ലെങ്കിൽ ക്രഷ എന്ന് പറയുന്ന ഈ ക്വിനാൽഫോസ് എന്ന് പറയുന്ന കണ്ടൻറ്റ് നമ്മൾ ചേർക്കുകയാണെങ്കിൽ 200 to 300 ml വരെ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ചേർക്കാം. ഇത് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം പോലും ചേർക്കുന്നതിന് മുമ്പ് ഇത് തമ്മിൽ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് ഏകദേശം 1 liter വെള്ളത്തിൽ ഈ കോമ്പിനേഷൻ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ 200 liters വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക. അങ്ങനെ ചെയ്താലാണ് ഈ മരുന്നിൻ്റെ പൊള്ളൽ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ നമുക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ലാംഡ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ അളന്നിരുന്നു വന്ന് അതേ ഒഴിച്ചു, അതൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ക്വിനാൽഫോസ് കൊണ്ടൊന്ന് ഒഴിച്ചു, അതൊന്ന് ഇളക്കി ഇച്ചിരി പശയെ ഒഴിച്ചു, നമ്മൾ മരുന്നടിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ഈ മരുന്നുകൾ തമ്മിൽ പ്രതിപ്രവർത്തിച്ച് ഈ പൊള്ളലിനെ ഒന്ന് പ്രതിരോധിക്കാനുള്ള ഒരു ചെറിയൊരു ചാൻസ് നമ്മൾ നഷ്ടപ്പെടുത്തി. നമ്മൾ മരുന്നടിച്ച് കഴിയുമ്പോഴത്തേക്കും ചൊറി ഉണ്ടാകാനുള്ളത് ചൊറിയായിട്ടുണ്ടാവും, ശരം മുറിക്കാനുള്ളത് ശരം മുറിക്കുന്ന കണ്ടീഷനിലേക്ക് പോകും, അങ്ങനെ പല പ്രശ്നങ്ങളിലേക്ക് നമ്മളത് വരും. ഈ ശരം ഫ്രഷായിട്ട് നിൽക്കുന്നതിനായിട്ടാണ് എപ്പോഴും മരുന്നിൻ്റെ ഡോസ് കുറച്ച് കൊടുക്കാനായിട്ട് പറയുന്നത്. കൂടുതൽ ഡോസിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരാഴ്ചയും കൂടി കൂടുതൽ ഡ്യൂറേഷൻ കിട്ടുമായിരിക്കും, അതായത് കാലാവധി കിട്ടുക മരുന്നിന്. പക്ഷേ അങ്ങനെ നമ്മൾ മരുന്നടിക്കുന്ന തോട്ടങ്ങൾ ശ്രദ്ധിക്കുക. ഈ ലാംഡ സൈക്ലോത്രിൻ എന്ന് പറയുന്ന മരുന്ന് 200 to 200 ml വെച്ച് അടിച്ചിട്ടുള്ള തോട്ടങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ പറയുന്ന ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസം ആകുമ്പോഴത്തേക്കും ആ ശരമെല്ലാം മൂത്ത് മുരയുന്ന ഒരു കണ്ടീഷനിലേക്ക് വരും. അതുകൊണ്ട് ഇത്രയും ഡോസിൽ കൊടുത്തുകൊണ്ടിരുന്നിടത്ത് പെട്ടെന്ന് ആ ഡോസിൽ ചേഞ്ച് വരുത്തി കഴിയുമ്പോഴത്തേക്കും റിയാക്ഷൻ വളരെ കുറവായിരിക്കും. അത് 3-4 steps ഡ്യൂറേഷൻ കുറച്ച് മരുന്നിൻ്റെ വീര്യവും കുറച്ച് നമ്മൾ കൊടുത്ത് അതുമേലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ മാനേജ് ചെയ്യുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്കത് കിട്ടുകയും ചെയ്യും.
ചെടി കുളിപ്പിച്ചാണ് എല്ലാവരും തന്നെ മരുന്നടിക്കുന്നത് കാണുന്നത് ഇലയും കൂമ്പലയും എല്ലാം കൂടി കൂടി കുളിപ്പിച്ച് തണ്ടുവരപ്പനെ മരുന്നടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതും ശരിക്കും പറഞ്ഞു കണ്ട അനാവശ്യവും ഓവർ ചെലവുമാണ് ഇല നമ്മൾ ചെടി ഒരുക്കി നിർത്തിയിരിക്കുന്ന ഇലയ്ക്ക് താഴെയായിട്ടുള്ള ഭാഗം ശരം ഇത്രയും ഭാഗത്തിനാണ് ശരിക്കും തണ്ടുവരപ്പൻ മരുന്ന് അടിക്കേണ്ട കാര്യമുള്ളൂ പിന്നെ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം നമുക്ക് കൂടുതൽ ഏരിയ ഉണ്ട് ഒറ്റയടിക്ക് ഈ ഏരിയയിൽ പണിക്കാരുടെ ലഭ്യതയൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾ ഈ തണ്ടുവരപ്പ് മരുന്നടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അത്യാവശ്യം ആമിനോസിൻ്റെ കോമ്പിനേഷനിലുള്ള ടോണിക്കുകൾ ഇതെല്ലാം ചേർക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഫോളിയാർ വളങ്ങളും കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ ദോഷമൊന്നുമില്ല പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും പൂർണ്ണമായ റിസൾട്ടിലേക്ക് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ മരുന്ന് മരുന്നായിട്ടും ഫോളിയാർ ഫോളിയാർ ആയിട്ടും അതായത് വളങ്ങൾ നമ്മൾ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ഗുണം കൂടുതൽ നമ്മൾ മരുന്നിൻ്റെ കൂടുതൽ കൂട്ടിയിട്ട് ഫോളിയാർ വളങ്ങൾ കൂടി കൊടുക്കുമ്പോൾ മരുന്നിൻ്റെ വീര്യം കുറഞ്ഞു പോകുന്നതിനും ഈ കാലാവധി കുറയുന്നതിനും അതിൻ്റെ റിയാക്ഷൻസ് പല രീതിയിൽ മാറിപ്പോകുന്നതിനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൽ തണ്ടുവരപ്പ് മരുന്ന് ചോറിക്കുള്ള മരുന്ന് ബാക്ടീരിയൽ എഫക്റ്റിനുള്ള മരുന്ന് അതിൻ്റെ മിക്സിങ് ഏകദേശ അളവുകൾ കുറച്ച് ഐറ്റംസ് നമ്മൾ പരിചയപ്പെടുത്തി ഇതിൽ കുറേ ഐറ്റംസും കൂടി ഉണ്ട് ഇമാമേറ്റിംഗ് ബെൻസോയേറ്റ് ലാർവിൻ അങ്ങനെയുള്ള കുറച്ചും കൂടി ഗ്രേഡ് കൂടിയ വില കൂടിയ ക്വാളിറ്റി കൂടിയ കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട് സാധാരണ ഞാനതൊന്നും ഉപയോഗിക്കാറില്ല ഞാൻ ഉപയോഗിക്കുന്ന സാധാ ഐറ്റംസ് ഏറ്റവും വില കുറഞ്ഞ ഐറ്റംസാണ് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഈ എപ്പിസോഡ് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാൻ മടിക്കരുത് അടുത്ത എപ്പിസോഡ് മരുന്ന് തന്നെയാണ് അതായത് നമ്മൾക്ക് കണ്ണിൽ കാണാവുന്ന തരം പ്രശ്നങ്ങൾക്കുള്ള മരുന്ന് ഈ എപ്പിസോഡിലും അടുത്തത് ഫംഗസ് ബാധകൾ നമുക്ക് ചെറുക്കുന്നതിനായിട്ടുള്ള അതായത് ഫംഗിസൈഡുകളെ കുറിച്ചുള്ളൊരു എപ്പിസോഡുമായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ബൈ ബൈ